പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മെയ് 17 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം. മലയാളമടക്കമുള്ള 6 ഭാഷകളിൽ രോഗികളുടെ അവകാശ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ച് ഖത്തർ. ഖത്തറിൽ 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ഗസ ആക്രമണം. ഖത്തർ വിദേശകാര്യമന്ത്രി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഖത്തറിൽ വാഹനമോടിക്കുന്നവർക്ക് നിർദ്ദേശവുമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. 2022 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം ഖത്തറും ഇന്ത്യയും June 3 ദോഹയിൽ ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 719 പേർ രോഗമുക്തി നേടി. 2 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 213,485 ആയി. 207,796 പേർ ആകെ രോഗമുക്തി നേടി. 532 പേർ ആകെ മരണപ്പെട്ടു. പുതിയ 302 രോഗികളിൽ 210 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധിച്ചത്. 92 പേർ വിദേശത്തു നിന്ന് മടങ്ങി വന്നവരാണ്. 5,157 പേരാണ് നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത്. ഇതിൽ 339 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7 പേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 196 പേരാണ് ICU ചികിത്സയിലുള്ളത്. ഖത്തറിൽ പൊതു ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധം സാധാരണ ജനങ്ങളിൽ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി മലയാളമടക്കം 6 ഭാഷകളിൽ കൂടി രോഗികളുമായി ബന്ധപ്പെട്ട അവകാശ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ച് ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പീനോ, ബംഗാളി, നേപ്പാളി, ഉറുദു, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലാണ് പുതുതായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 2015 ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ അറബിക് ഇംഗ്ലീഷ് ഭാഷയിൽ ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ഇക്കാര്യത്തിൽ രാജ്യത്തെ ആതുരാലയങ്ങൾക്ക് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്ത് 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ആരോഗ്യമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ വഴിയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വാക്സിനേഷൻ പേജിൽ കയറി കുട്ടികൾക്കുള്ള ഓപ്ഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രവേശിക്കേണ്ടത്. കുട്ടികളുടെ ഖത്തർ ID, രക്ഷിതാവിന്റെ ID എന്നിവയുടെ നമ്പർ നൽകിയാൽ കുട്ടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് രഹസ്യ നമ്പർ അയക്കപ്പെടും. പിന്നീട് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ എടുക്കേണ്ട സമയം, തീയതി എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് രക്ഷിതാവിന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു സന്ദേശം കൂടി ലഭിക്കും. ഖത്തറിൽ ലഭ്യതയുള്ള ഫൈസർ വാക്സിനാണ് കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നത്. ഫലസ്തീനിലെ നിലവിലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാൻ ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ഈജിപ്ത് വിദേശകാര്യമന്ത്രി സമേഖ് ഷൗക്രിയുമായി ഫോൺ സംഭാഷണം നടത്തി. ഈജിപ്തിലേക്ക് വിളിക്കുന്നതിന് മുൻപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നു. ടെമ്പിൾ മൗണ്ടിലെ പള്ളികളിലും ഗസ മുനമ്പിലും നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗസയിലെ ജനങ്ങൾക്കെതിരെയും അൽ അക്സ പള്ളിക്കെതിരെയും നടക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഷെയ്ഖ് മുഹമ്മദ് ഊന്നി പറഞ്ഞു. ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഖത്തറിന്റെ ഉറച്ച നിലപാടും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഖത്തറിലെ റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകളിൽ നിരവധി നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് കേണൽ മുഹമ്മദ് റാഡി അൽ ഹജ്രി പറഞ്ഞു. ഖത്തർ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 മാസം മുൻപാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തിയതെന്നും അതുകൊണ്ടിപ്പോൾ വാഹനമോടിക്കുന്നവർ ഈ സ്ഥലങ്ങളിൽ കവലകളിലും ട്രാഫിക് സിഗ്നലുകളിലും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകളിലെ ട്രാഫിക് നിയമങ്ങളുടെ ലംഘനങ്ങൾ ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായും അൽ ഹജ്രി ചൂണ്ടിക്കാട്ടി. ഈദുൽ ഫിത്തറിന്റെ 1-ഉം 2-ഉം ദിവസങ്ങളിൽ ഖത്തറിലെ ഗതാഗത സാഹചര്യം തൃപ്തികരമാണെന്നും അൽ ഹജ്രി പറഞ്ഞു. അടുത്ത വർഷം ദോഹ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ഏഷ്യൻ പാത യോഗ്യതാ മത്സരങ്ങളിൽ ഖത്തറും ഇന്ത്യയും June 3 ദോഹയിൽ വെച്ച് ഏറ്റുമുട്ടും.
ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദോഹയിലെ ജാസിംഗ് ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 ഇരു ടീമുകളും ഗ്രൂപ്പ് ഇയിൽ അംഗം കുറിക്കുന്നത്. നേരത്തെ ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് കോവിഡ് ഭീതിയെ തുടർന്ന് ദോഹയിലേക്ക് ഏകീകൃത വേദി എന്ന നിലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ പാദമത്സരങ്ങളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഖത്തറിനെ സമനിലയിൽ തളയ്ക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം. നിലവിൽ 6 നിന്നും 16 പോയിന്റോടെ ഖത്തറാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. ഗ്രൂപ്പിലെ പോയിന്റ് പട്ടികയിൽ 4 സ്ഥാനം മാത്രമാണ് ഇന്ത്യക്ക്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ ജി സി സിയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേലും ഹമാസും അറിയിച്ചു. മുഴുവൻ സൈന്യത്തെയും ഉപയോഗിച്ച് ആക്രമണം തുടരുമെന്ന് നെതന്യാഹുവും പറഞ്ഞു. വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേലും ഹമാസും ആവർത്തിച്ചതോടെ യു എൻ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി. രക്ഷാസമിതി വെർച്വൽ യോഗം തീരുമാനിക്കാതെ പിരിയുകയും ചെയ്തു. ഗാസയിലെ ആക്രമണങ്ങളെ അപലപിക്കുന്ന പൊതുപ്രസ്താവനയും യോഗത്തിലുണ്ടായില്ല. അടിയന്തര വെടിനിർത്തൽ വേണമെന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടത്. എന്നാൽ സമാധാന ശ്രമങ്ങൾക്ക് വേഗം കൂട്ടാൻ ചേർന്ന യു എൻ യോഗത്തിലും ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടി. ഹമാസ് കുഞ്ഞുങ്ങളെ കവചമാക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഗിലാദ് അർദാൻ പറഞ്ഞു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന അമേരിക്കയുടെ പ്രസ്താവന ഫലസ്തീനികളുടെ കൂട്ടക്കൊലയ്ക്ക് വഴിയൊരുക്കുമെന്നായിരുന്നു ഫലസ്തീനിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ അമേരിക്ക ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന പ്രസ്താവനയിൽ ഉറച്ചുനിന്നു. ഫലസ്തീനിൽ മുഴുവൻ സൈന്യത്തെയും ഉപയോഗിച്ച് ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. സംഘർഷം അവസാനിക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞ നെതന്യാഹു സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കി. അദ്ദേഹം സംസാരിച്ച മണിക്കൂറുകൾ പിന്നിട്ടതും ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വീണ്ടും ഗസാമുനമ്പിൽ വ്യോമാക്രമണം ശക്തമാക്കി. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ നെതന്യാഹു ന്യായീകരിക്കുകയും ചെയ്തു. ഗസയ്ക്കുമേൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഗസയിൽ ഇതുവരെ 58 കുട്ടികളും 34 സ്ത്രീകളും ഉൾപ്പെടെ 192 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 10 പേരും മരിച്ചു. 8 ദിവസത്തിനിടെ ഏറ്റവും കനത്ത ആക്രമണം കണ്ട ഞായറാഴ്ച 42 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കുടുംബങ്ങൾ താമസിച്ച 3 കെട്ടിടങ്ങൾ ഇസ്രായേലി ബോംബേറുകൾ തകർത്തപ്പോൾ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിലെ ഹമാസ് മേധാവി യഹിയ സിൻവറിന്റെ വീടും തകർക്കപ്പെട്ടു. തിങ്കളാഴ്ചയും ഏറ്റവും കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നടക്കുന്ന ആക്രമണത്തിൽ ആളപായം അറിവായിട്ടില്ല. തിങ്കളാഴ്ച മാത്രം 55 വ്യോമാക്രമണങ്ങളാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയത്. താമസ കേന്ദ്രങ്ങൾക്ക് പുറമെ നഗരത്തിൽ നിന്ന് മാറിയൊഴിഞ്ഞ ഭൂമികളിലും ബോംബ് വർഷം നടന്നു. നഗരമധ്യത്തിലെ 4 കെട്ടിടം ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ഇവിടെ ആക്രമണ സമയം താമസക്കാർ ഇല്ലായിരുന്നുവെന്നാണ് സൂചന. നഗരത്തിൽ 10 വൈദ്യുതി ലൈനുകളിൽ 6 നിശ്ചലമാണ്. ഇതോടെ പകുതിയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. ആക്രമണത്തിന് പുറമെ സന്നദ്ധ പ്രവർത്തകർക്ക് ഗസയിൽ പ്രവേശന വിലക്കും ഇസ്രായേൽ ഏർപ്പെടുത്തിയത് കടുത്ത മാനുഷിക ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് യു എൻ ജീവകാരുണ്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 21,402 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 2,941, തിരുവനന്തപുരം 2,364, എറണാകുളം 2,315, തൃശൂർ 2,045, കൊല്ലം 1,946, പാലക്കാട് 1,871, ആലപ്പുഴ 1,679, കണ്ണൂർ 1,641, കോഴിക്കോട് 1,492, കോട്ടയം 1,349, കാസർഗോഡ് 597, പത്തനംതിട്ട 490, ഇടുക്കി 461, വയനാട് 211 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 87 മരണങ്ങൾ ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 6,515. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 100 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 19,612 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. 1,610 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 99,651 പേർ രോഗമുക്തി നേടി.
ഇതോടെ 362,315 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.8 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം. മലയാളമടക്കമുള്ള 6 ഭാഷകളിൽ രോഗികളുടെ അവകാശ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ച് ഖത്തർ. ഖത്തറിൽ 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ഗസ ആക്രമണം. ഖത്തർ വിദേശകാര്യമന്ത്രി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഖത്തറിൽ വാഹനമോടിക്കുന്നവർക്ക് നിർദ്ദേശവുമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. 2022 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം ഖത്തറും ഇന്ത്യയും June 3 ദോഹയിൽ ഏറ്റുമുട്ടും. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി. നമസ്കാരം.